അത് അവർക്ക് അനുകൂലമാവുന്നതും അവർക്ക് അനുകൂലമാവാത്തതും സംബന്ധിച്ചുള്ള അവരുടെ ഡീൽ സംബന്ധിച്ചുള്ളതായിരിക്കും അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പോവുകയാണ്. ഇപ്പോൾ ബെഞ്ചിനെ അവർ തന്നെയാണ് ഫുൾ ബെഞ്ചാണ് തീരുമാനിച്ചിരുന്നത്. ആ ഫുൾ ബെഞ്ച് പോരാ, അല്ല ബെഞ്ചാണ് ഈ ബെഞ്ചിനെ തീരുമാനിച്ചത്, ഈ ബെഞ്ച് പോരാ എന്ന് ഈ ബെഞ്ച് പറയുന്നു. ഇനി ഫുൾ ബെഞ്ചിലേക്ക് പോയിക്കോട്ടെ, അതുകൊണ്ടത്തെ കുഴപ്പം. ഇതൊക്കെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ്. രാഷ്ട്രീയത്തിന് പകരം രാഷ്ട്രീയം അല്ല കൈകാര്യം ചെയ്യുന്നു. ഉണ്ടാവുമോ അവിടെ? ഇല്ല, അവിടെ അവരെന്തോ ചോദിക്കുന്നുണ്ട്. അവർ ചോദിച്ചു ഇല്ല ചർച്ച ചെയ്തിട്ടില്ല. അതെ, ചർച്ച ചെയ്യാണ് ഞാൻ അവിടെ എടുക്കുക. അത് മിക്കല്ലേ ഉത്തരം. എന്തൊക്കെ പരാതിയാണ് വന്നത്? ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ആയിരക്കണക്കിന് പരാതി വരുന്നുണ്ട്. ഞങ്ങൾ പരസ്യം പറഞ്ഞല്ലോ മറ്റേ കാര്യം. ഒരു കാര്യവും ഒരു തരത്തിലുള്ള തെറ്റായ നിലപാടും സ്വീകരിക്കില്ല എന്ന കാര്യം ഉറപ്പായി പറഞ്ഞതോടുകൂടി പാർട്ടിക്കകത്ത് എല്ലാ മേഖലയിൽ നിന്നും കത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ, പലതരത്തിലുള്ള കത്ത്. അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും, പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യം നിങ്ങളോട് പറയും. അത്രയും എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്, കേരളത്തിലുടനീളം നടക്കുന്നു. ഇപ്പം അതിന് അതിൻ്റെ ഒരു ഇതായത് കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ ഒരു നടക്കുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗോവിന്ദൻ്റെ യാതെന്ന് പറഞ്ഞാൽ കാര്യമില്ല, തെറ്റായ പ്രയോഗമാണ്. പിന്നെ ഞാനത് അന്നേരം പറയാതിരുന്നിട്ടില്ല. എന്താ ഗോവിന്ദൻ്റെ യാത്ര? എന്താ ഗോവിന്ദൻ എന്ത് യാതെയാ? അങ്ങനെ എന്തൊക്കെ പറയാൻ പറഞ്ഞ എന്തിൻ്റെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗോവിന്ദൻ എന്തിനാ പറയുന്നു? അല്ല, അവ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോവിന്ദൻ. ഇത് അതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗോവിന്ദൻ്റെ ജാതിയും പിണറായി നയിക്കുന്ന ജാതിയും കോടിയേരി നയിക്കുന്ന ജാതിയും തമ്മിൽ വ്യത്യാസമുണ്ട് മലയാളത്തിൽ. വെറുതെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. ഗോവിന്ദൻ്റെ ഇല്ല, ബ്രാഞ്ച് തലത്തിൽ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളും നടക്കണം. അത് നടന്നതിന് ശേഷം ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, ജില്ല, അങ്ങനെ ജില്ലാ തലത്തിൽ പരിശോധിക്കും. ഇല്ല, ഒരു ആക്ഷേപവുമില്ല, ഒരു തീരുമാനവുമില്ല. അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് സ്വീകരിച്ചിരുന്നത്, എന്തൊക്കെയാണ് സ്വീകരിക്കാതിരുന്നത്. പാർട്ടിയുടെ മുമ്പിലില്ല. ഇല്ലേ? ഇതിൻ്റെ സെമിനാർ ഏപ്രിൽ 24 ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 24 സംസ്ഥാനം, ബാക്കി അതാത് ജില്ലയിലാണ്. ഓ, തിരുവനന്തപുരം. അതിനെന്ത് നിലപാട് എന്താ സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ ഉറപ്പായിട്ട് മത്സരിക്കും എതിരായിട്ട്. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ എതിർക്കുകയും എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ, UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ UDFനെ എതിർക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ച് എതിർക്കുകയും ചെയ്യും. അതിനൊരു കുറ്റകൃത്യം ചെയ്യാനും പാർട്ടി ഉദ്ദേശിക്കുന്നില്ല, മുന്നണിയും ഉദ്ദേശിക്കുന്നില്ല. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യൻ ഞങ്ങളല്ലേ? പിന്നെ എന്തിനാ കുറേ ആയിരിക്കും നിങ്ങളും അതിൻ്റെ വിന്തുണ കൊടുക്കേണ്ട കാര്യം? ഞങ്ങളല്ലേ അത് ഏറ്റവും ശക്തിയായിട്ട് ഉയർത്തുന്നത്, CPM. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ CPM വിന്തുണ കൊടുക്കാറില്ല കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയെ പറ്റി പറയേണ്ടതില്ല. അവർക്ക് ഏറ്റവും ശക്തിയായി RS വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളെ പിന്തുണക്കുന്നതാണ് നല്ലത്. കണ്ണു അടച്ചിട്ടുമില്ല, കണ്ണു തുറന്നിട്ടുമില്ല. എങ്ങനെയാണോ സാധാരണ മനുഷ്യൻ ആ രീതിയിൽ, ഞാനാണല്ലോ മലയാളത്തിൽ അത് പറഞ്ഞത്, മുഖ്യമന്ത്രി പറയുകയും ചെയ്തു, പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ആരും കണ്ണടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല, എല്ലാം കൃത്യമായിട്ട് ഒരു മനുഷ്യൻ്റെ സാധാരണ രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞത് എല്ലാം ഒന്നിനെയാണ്, ഇപ്പോൾ പറയുന്നത് ഒന്നിനെയാണ്. വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യം.
ഞാൻ ഒന്നാമത് പറഞ്ഞത് എന്താണ്, രാഹുൽ ഗാന്ധിയെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ബി ജെ പി ഗവൺമെന്റ് അയോഗ്യ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പം പറഞ്ഞത്. ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. അതിനിടയിൽ ചോദിച്ച പത്രക്കാരോടെല്ലാം പറഞ്ഞത് തന്നെയാണ്. എന്നാൽ അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ടതില്ല എന്നും അപ്പൊ തന്നെ പറഞ്ഞു. അല്ല, രാഹുൽ ഗാന്ധിക്ക് പിന്തുണയല്ല, ജനാധിപത്യ വിരുദ്ധ നിലപാടിനോടുള്ള ഞങ്ങളുടെ നിലപാടാണ്. അതിന് അന്നേ പറഞ്ഞാണ് ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചു. എന്താ അതല്ല ഫ്യൂഡലാണ്, അതിനൊക്കെ ജനാധിപത്യ സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയില്ല. ജീർണമായ ഒരു ഫ്യൂഡൽ ബോധത്തിൽ നിന്ന് ഓരോരോ പാതകെടുത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സുധാകരൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോൾ സുരേന്ദ്രൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും രാഷ്ട്രീയമല്ലാണ്, അതൊക്കെ തെറ്റായ പ്രയോഗങ്ങളാണ്. ജീർണമായ ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ഭാഗം അതൊക്കെ വിധിയാണ്. അതുകൊണ്ട് അവർ കേസ് കേസ് കൊടുത്തല്ലോ. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രന്റെ ഈ പ്രയോഗത്തിനെതിരായിട്ട്. അല്ല, ഭരണഘടനാപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യണമല്ലോ സ്പീക്കർ, ഗവർണർ, അത്രയേ ഉള്ളൂ. ഞാനത് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗവർണറുമായിട്ട് ഏറ്റുമുട്ടൽ ഞാനില്ല. ഞങ്ങൾക്കുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവൺമെന്റും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവർണറും നിർവഹിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വിട്ട് കഴിക്കാൻ പറ്റും, അത്രയേ ആദ്യം പറഞ്ഞുള്ളൂ. ഇപ്പോഴും അതിനെ അവർ അത് കോടതി തന്നെ ഇടപെട്ടുകൊണ്ടാണല്ലോ, കോടതി തന്നെ ചെക്ക് ചെയ്തിട്ട് ഇടപെട്ടല്ലോ, സെനറ്റിലും പുനഃസ്ഥാപിച്ചല്ലോ. അത് ഗവർണറെടുത്ത നിലപാടിനോട് കോടതി എടുത്ത സമീപനം. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ലോകായുക്ത വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ലോകായുക്തയെ ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുന്ന തീരുമാനം അതങ്ങനെ നടക്കട്ടെ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ജഡ്ജിമാർ അതിന് വിധേയമായെങ്കിൽ അവരെങ്ങനെ ജഡ്ജിമാരാകും? കാരണം ഭീഷണിപ്പെടുത്തി നേടിയ വിധി എന്ന് വി ഡി സതീശൻ പറഞ്ഞതിനോടാണ് എം വി ഗോവിന്ദൻ്റെ ആ പ്രതികരണം വന്നിരിക്കുന്നത്. ഡീൽ നടന്നിട്ടുണ്ടെന്ന ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുകയുണ്ടായി. അതിനും എം വി ഗോവിന്ദൻ്റെ മറുപടിയുണ്ട്. കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നടക്കാത്തതിനാലാണ് ഇത്തരമൊരു ആരോപണമെന്ന്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇ പി ജയരാജനെതിരെ ഒരാക്ഷേപവുമില്ല, നടപടിയുമില്ല, പാർട്ടിക്കുമില്ല, അങ്ങനൊരു കാര്യവുമില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. പിന്നീട് പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യം വയനാടുമായി ബന്ധപ്പെട്ടാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുമുന്നണി കോൺഗ്രസിനെതിരെ ശക്തമായി തന്നെ മത്സരിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നു.